കോഴിക്കോട് പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് നേരെ റാഗിംഗ്. പറമ്പിൽ ബസാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിക്ക് നേരെയാണ് പ്ലസ് ടു വിദ്യാർത്ഥികളിൽ നിന്നും മർദ്ദനം നേരിടേണ്ടി വന്നത്. റമീസ, എന്താണ് ഈ സംഭവം? ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതരും ഒപ്പം പോലീസും പറയുന്നത് എന്താണ്? പ്രിയ, ഈ കഴിഞ്ഞ 14-ന് ഇത്തരത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക്, പറമ്പിൽ ബസാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളിൽ നിന്നും റാഗിങ്ങിന് ഇരയാവേണ്ടി വന്നത്. സീനിയർ വിദ്യാർത്ഥികൾ നൽകിയ ടാസ്കുകൾ ഒന്നും തന്നെ നടപ്പിലാക്കിയില്ല, അല്ലെങ്കിൽ ടാസ്കുകളൊന്നും ചെയ്തില്ല, ഒഴിഞ്ഞു മാറി നടന്നു എന്നാരോപിച്ചായിരുന്നു ഇത്തരത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ ക്ലാസ് പ്രവൃത്തി ദിനത്തിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾ ചേർന്ന് ക്ലാസ് മുറിയിലേക്ക് കൊണ്ടുപോവുകയും മർദ്ദിക്കുകയും ചെയ്തത്. മുഖത്തും നെഞ്ചത്തും ചവിട്ടി കുട്ടി സാരമായി പരിക്കേറ്റു. തുടർന്ന് രക്ഷിതാവിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് രക്ഷിതാവും സ്കൂൾ അധികൃതരും ചേർന്ന് കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. തുടർന്ന് ഇപ്പോൾ കുട്ടിക്ക് വലിയ പരിക്കുകളൊന്നും തന്നെ ഇല്ല എന്ന നിഗമനത്തിൽ കുട്ടിയെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ചേവായൂർ പോലീസിനെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. പ്രിയ, ശരി രമേശ്, എന്തായാലും ഇതും കോഴിക്കോട് നിന്നുള്ള വാർത്തയാണ്. അവിടെ കോഴിക്കോട് പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് നേരെയാണ് റാഗിംഗ് ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ദേവരാജൻ കമൻ്റ് ഇട്ടിരുന്നു, കേരളത്തിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കിടയിൽ റാഗിംഗ് പ്രവണത, അങ്ങനെ അത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട്, സർക്കാർ ഇടപെടണം എന്ന. ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. കുട്ടികൾക്കിടയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കണം, അത് ഏറെ അത്യാവശ്യമായ കാര്യമാണ്. ഇതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും ഈ സംഭവത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നു. റമീസാണ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്.